ഗുസ്തി താരങ്ങളുടെ ചങ്കുറപ്പിനും കയ്യുറപ്പിനും മുന്നിൽ എല്ലുറപ്പിനും മുന്നിൽ കേന്ദ്ര സർക്കാർ തോറ്റിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പുതിയതായി അധികാരം ഏറ്റെടുത്തിരിക്കുന്ന റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഗുസ്തി ഫെഡറേഷൻ്റെ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ലൈംഗിക പീഡന ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബ്രിജ് ഭൂഷൺ ശരണിനെ പുറത്താക്കിയിരുന്നു. അതിനു ശേഷം നടന്ന ഇലക്ഷനിൽ ബ്രിജ് ഭൂഷൺ ശരണിൻ്റെ തന്നെ കൂട്ടാളിയായിട്ടുള്ള സഞ്ജയ് സിംഗ് ആയിരുന്നു റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തേക്ക് എത്തിയിരുന്നത്. ഇതിനെതിരായിട്ട് ഗുസ്തി താരങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. മാത്രമല്ല ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപനം വരെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇതേ സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഇതേ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭരണസമിതിയാണ് ദേശീയ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വ്യക്തമായ കാരണം ഉണ്ട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ദേശീയ മത്സരങ്ങൾ തിടുക്കത്തിൽ പ്രഖ്യാപിച്ചുവെന്ന് കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര കായിക മന്ത്രാലയം ഗുസ്തി ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്തത്. ഫെഡറേഷൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിരുന്നു തീരുമാനങ്ങളെന്നും കായിക മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിലെ നേതൃത്വം പഴയ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നെന്നും സ്പോർട്സ് മന്ത്രാലയം പിരിച്ചുവിടാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് സ്പോർട്സ് കോഡിൻ്റെ ലംഘനമാണ്. മുൻ ഭാരവാഹികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. താരങ്ങൾ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഇടങ്ങളാണ് ഇതെന്നും ഇക്കാര്യം നിലവിൽ കോടതിയുടെ പരിഗണനയിലാണെന്നും കായിക മന്ത്രാലയം ഈ പിരിച്ചുവിടലേക്കത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ബ്രിജ് ഭൂഷണിൻ്റെ കൂട്ടാളി ഫെഡറേഷൻ തലപ്പത്തേക്ക് എത്തിൽ പ്രതിഷേധിച്ച് ഗുസ്തി താരമായ ബജ്രംഗ് പൂനിയ കഴിഞ്ഞ ദിവസം പത്മശ്രീ തിരികെ നൽകിയിരുന്നു. പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞെങ്കിലും അതിന് സാധിക്കാത്തതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയുടെ പുറത്താണ് ബജ്രംഗ് പൂനിയ പത്മശ്രീ ഉപേക്ഷിച്ചത്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുസ്തി താരമായ സാക്ഷി മാലിക്കും സഞ്ജയ് സിംഗിൻ്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. തൻ്റെ ബൂട്ടുകൾ മേശപ്പുറത്ത് വെച്ചിട്ടാണ് സാക്ഷി മാലിക് പറഞ്ഞത് ഞാൻ വിരമിക്കുകയാണെന്ന്. ബ്രിജ് ഭൂഷൺ സരംഗിൻ്റെ ബിസിനസ് കൂട്ടാളിയും അതിനൊപ്പം തന്നെ ഏറ്റവും വലിയ അനുയായികൾ ഒരാളാണ് സഞ്ജയ് സിംഗ്. അതുകൊണ്ട് തന്നെ ഡിഫാക്ടോ ബ്രിജ് ഭൂഷൺ സരൺ തന്നെയായിരിക്കും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ നയിക്കുമെന്ന് വ്യക്തമായിരുന്നു സഞ്ജയ് സിംഗ് അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ. അതിനെതിരെ ഗുസ്തി താരങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. മാത്രമല്ല ബദര ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഗുംഗ ഫയൽവാൻ എന്ന ബദരനായ ഫയൽവാൻ അദ്ദേഹം കൂടി പറഞ്ഞിരുന്നു തനിക്ക് കിട്ടി മെഡൽ തിരിച്ചു നൽകുന്നു. മാത്രമല്ല താനും ഗുസ്തിന്ന് വിരമിക്കുമെന്ന് പത്മശ്രീ തിരിച്ചു നൽകുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഗുസ്തി താരങ്ങളുടെ ശക്തമായ പ്രതിഷേധമായിരുന്നു സഞ്ജയ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ. നേരത്തെ തന്നെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു ബ്രിജ്ഭൂഷൺ സിംഗ് സരൺ ഒരു BJP MP ആണ്. മാത്രമല്ല ഉത്തർപ്രദേശിലെ BJPയുടെ വലിയ നേതാക്കളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ BJPയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇലക്ഷൻ ഫാക്ടറുകളിൽ ഒന്നായിട്ടുള്ള അയോധ്യയിലെ BJPയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒന്നാണ് ബ്രിജ്ഭൂഷൺ സിംഗ് സരൺ. അയോധ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗോണ്ട ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയാണ് ബ്രിജ്ഭൂഷൺ സിംഗ് ശരൺ. അദ്ദേഹത്തിനെതിരായിട്ടാണ് ഗുസ്തി താരങ്ങൾ ശക്തമായി തെരുവിലിറങ്ങി സമരം ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ അവർ സമരം ചെയ്യുകയും അവസാനം മാധ്യമങ്ങളിലെ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം കേന്ദ്ര സർക്കാരിന് ഇടപെടേണ്ടി വരികയും ബ്രിജ്ഭൂഷൺ സിംഗ് ശരണിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റേണ്ടി വന്നു. കുട്ടികളടക്കം എന്നുവെച്ചാൽ സാധാരണ പോക്സോ കേസടക്കമാണ് ബ്രിജ്ഭൂഷൺ സിംഗ് ശരണെതിരായിട്ട് കൃത്യമായതിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള അത്തരം ഒരാളെ വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്ന അധികാര സ്ഥാനത്തേക്ക് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തേക്ക് എത്തിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞുകൂടി തന്നെയാണ് ഗുസ്തി താരങ്ങൾ സമരം ചെയ്തത്. അതിനുശേഷമാണ് ഭരണസമിതി സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനകത്ത് തന്നെയാണ് ബ്രിജ്ഭൂഷൺ സിംഗ് ശരണിൻ്റെ അനുയായിട്ടുള്ള സഞ്ജയ് സിംഗ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് സഞ്ജയ് സിംഗ് അധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെയാണ് വീണ്ടും ഗുസ്തി താരങ്ങൾ തങ്ങളുടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ആ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ദേശീയ കായിക മന്ത്രാലയം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഒളിമ്പിക് അസോസിയേഷൻ്റെ നിലപാട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര റെസ്ലിംഗ് ഫെഡറേഷൻ. അവർ കൂടി ഈ കാര്യത്തിനകത്ത് യൂണിവേഴ്സൽ റെസ്ലിംഗ് ഫെഡറേഷൻ തന്നെ വീണ്ടും ഈ കാര്യത്തിനകത്ത് നിലപാട് അറിയിച്ചിട്ടുണ്ട്. അവർ കൂടി ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ IOCയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായാലും ദേശീയ കായിക മന്ത്രാലയത്തിന് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഭരണസമിതിയെ പിരിച്ചുവിടേണ്ട അവസ്ഥ എത്തിയിരിക്കുകയാണ്. അവരെ വീണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിലത്തെ രീതിയിൽ നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന് വ്യക്തമായി ചൂണ്ടിക്കാട്ടി തന്നെയാണ്. മാത്രമല്ല നേരത്തെ പിരിച്ചുവിട്ട ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ഭരണസമിതി പ്രവർത്തിക്കുന്ന ആരോപണം കൂടി ഉന്നയിച്ചിട്ടാണ് ഇപ്പോൾ ദേശീയ കായിക മന്ത്രാലയം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ആണ്. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ നിലവിലത്തെ രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ കൃത്യമായി തോറ്റിട്ടുള്ളത് 2-2 പേരെടുത്ത് മാത്രമാണ്. കർഷകരടുത്തും ഗുസ്തി താരങ്ങളടുത്തും ഈ 2 പേരെടുത്തും കൃത്യമായിട്ട്
കേന്ദ്ര സർക്കാർ തോറ്റിട്ടുണ്ട്. അവർ രണ്ടുപേരെ സമരങ്ങൾ കൃത്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ വലിയൊരു വോട്ട് ബാങ്ക് കൂടിയാണ് ഗുസ്തി തരങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. സാക്ഷി മാലിക് ഒരു ജാട്ട് വംശജയാണ്. അതുകൊണ്ട് തന്നെ ജാട്ട് വോട്ട് ബാങ്കിനകത്ത് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ ഭയമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ബ്രിജ് ഭൂഷൺ സിംഗ് സാറിൻ്റെ അനുയായിട്ടുള്ള സഞ്ജയ് സിംഗ് നേതൃത്വം നൽകുന്ന റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഭരണസമിതിയെ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്.